ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴ വാങ്ങുന്നതിനിടെ ഒളി ക്യാമറയിൽ പെട്ടു. TV9 നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് 5 കോടി രൂപ ആവശ്യപ്പെടുന്ന എം കെ രാഘവന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഹോട്ടൽ വ്യവസായം ആരംഭിക്കുന്നതിനായി ഒരു സംഘം അദ്ദേഹത്തെ കാണുകയും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 5 കോടി രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് TV9 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തങ്ങൾക്ക് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പുതിയ ഹോട്ടൽ സംരംഭം ആരംഭിക്കേണ്ടതുണ്ട്. അതിന് 15 ഏക്കർ സ്ഥലം ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കി തരണം എന്നാണ് ഈ സംഘം എം കെ രാഘവനോട് ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തനിക്ക് തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലവുകളുണ്ട്. ആ ചിലവിലേക്കായി 5 കോടി രൂപ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പണം ഡൽഹിയിലെ തന്റെ ഓഫീസ് സെക്രട്ടറിക്ക് കൈമാറണം എന്നും എം കെ രാഘവൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് നേരിടാൻ, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് മദ്യം ഉൾപ്പെടെ വാങ്ങി നൽകാൻ അദ്ദേഹം പ്രത്യേകമായി ആ വാക്കുകൾ ഉപയോഗിക്കുന്നു. മദ്യം ഉൾപ്പെടെ വാങ്ങി നൽകുന്നതിന് വലിയ ചിലവുണ്ട്. ആ ചിലവിലേക്കായി 5 കോടി രൂപ നൽകണം, മറ്റ് ആവശ്യങ്ങളില്ല, 5 കോടി രൂപ നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ചിലവിലേക്കായി 20 കോടി രൂപ ചിലവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിൽ കൂടുതൽ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്പനി എനിക്ക് 5 കോടി രൂപ നൽകണം എന്നാണ് എം കെ രാഘവൻ ഈ സ്ട്രിംഗ് ഓപ്പറേഷൻ നടത്തിയ റിപ്പോർട്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളും ഓഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകളുമാണ് ഇപ്പോൾ TV9 പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ഹോട്ടൽ വ്യവസായം ആരംഭിക്കുന്നതിന് 5 കോടി രൂപ തന്റെ ഡൽഹിയിലെ ഓഫീസ് സെക്രട്ടറിക്ക് കൈമാറണം. ആ കൈമാറിയതിനു ശേഷം താൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകും, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തും എന്നും കൃത്യമായി എം കെ രാഘവൻ പറയുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്പം മുൻപാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതിനുശേഷം എം കെ രാഘവന്റെ പ്രതികരണം, ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതിനെതിരെ ചാനലിനെതിരെയും റിപ്പോർട്ടർക്കെതിരെയും താൻ നിയമ നടപടി സ്വീകരിക്കും, കളക്ടർക്കും പോലീസിനും പരാതി നൽകും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കെ കോഴിക്കോട് സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എം കെ രാഘവൻ. തീർച്ചയായും തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയൊരു പ്രത്യാഘാതമാണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായും CPMന് വലിയൊരു ആയുധമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. കാരണം നിലവിലെ സിറ്റിംഗ് MLA ആണ് CPMന് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. കോഴിക്കോട് മത്സരിക്കുന്നത് പ്രദീപ് കുമാർ ആണ്. പ്രദീപ് കുമാർ നിലവിൽ സിറ്റിംഗ് MLA ആണ്, ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്. എം കെ രാഘവനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നതിനാൽ തന്നെ എ പ്രദീപിന് അതൊരു വലിയൊരു നേട്ടമായി മാറും. തീർച്ചയായും എം കെ രാഘവനെതിരെയുള്ള ഈ ആരോപണം ഇനി CPM രാഷ്ട്രീയപരമായി എങ്ങനെ മുതലെടുക്കും എന്നാണ് കണ്ടറിയേണ്ടത്.